സാധാരണരിൽ സാധാരണക്കാരായിട്ടുള്ള ബിസിനസ് മോദികളാണ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും വീഡിയോകൾ കാണുന്നതും. അവരുടെ മനസ്സിലെ ഒരു ആഗ്രഹമാണ്, വളരെ തുച്ഛമായ എമൗണ്ട് കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക, ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് ബിസിനസ് വിതൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ജോബ് വിതൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത്. അതായത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ എന്തെങ്കിലും ബിസിനസ് പറയാമോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ എന്തെങ്കിലും ജോലി പറയാമോ, ഓൺലൈൻ ജോബ് പറയാമോ, ഇതാണ് വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കപ്പെടുന്നതും ഈ ഓൺലൈൻ ജോബുകളിലാണ്. ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവർ സർവീസ് ചാർജ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ മേടിക്കാറുണ്ട്. നമ്മളുടെ വിഷയം അതല്ല. ഇവിടെ ഇൻവെസ്റ്റ്മെൻ്റ് നില്ലാക്കിക്കൊണ്ടില്ലെങ്കിൽ ഏതാണ്ട് ഏറ്റവും കുറച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു ബിസിനസ് ഐഡിയ ആണ് ഇന്നിവിടെ പറയുന്നത്. വീട്ടിൽ ചെയ്യാം. നമ്മളുടെ വീട്ടിലെ ഉപകരണങ്ങൾ നമ്മൾ മാത്രം മതിയാകും അതിന്. ആദ്യമായിട്ട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ പറയുന്ന ചെറിയ ചെറിയ ഐഡിയകൾ നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ചു നോക്കുക. ഇതും ഒരു ഫുഡ് ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭക്ഷിച്ചു നോക്കാം, കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കുക. നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്നോ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു പ്രോഡക്റ്റ് കിട്ടും. ആ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് തോന്നിയാൽ, നിങ്ങൾ ആ പ്രോഡക്റ്റുമായിട്ട് മുമ്പോട്ട് പോവുക. അതിനകത്ത് പല പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഒരു ചെറിയ ബിസിനസ് ആകുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ അതിലുണ്ടാകും. ഉണ്ടാവില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ അത് കള്ളത്തരമാണ്. മിക്കവാറും എല്ലാം അൺഫോർസീൻ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അത് നമുക്ക് തരണം ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. പതിയെ പതിയാണ് എല്ലാം പഠിക്കുന്നത്. അത്തരത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ബിസിനസ്സാണ് ഇവിടെ പറയുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കുക. കേൾക്കുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക, പ്ലീസ്. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ആദ്യത്തെ നാലോ അഞ്ചോ ലൈൻ കേട്ടു, അതിനുശേഷം ചോദിക്കും ഇതെന്ത് ചെയ്യും, അതെന്ത് ചെയ്യും. എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവനായിട്ട് കേൾക്കാനുള്ള ഒരു സാവകാശം പോലുമില്ല. ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അതുതന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു കാരണവുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതിരിക്കരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിലുണ്ട്. ലൈക്ക് ചെയ്യാതെ പോകരുത്. ഈ പറയുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കിട്ടുന്നുണ്ടോ, എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ സ്ഥലപ്പേരും കൂടെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. നിങ്ങൾ ചെയ്യുന്നില്ല ഈ ബിസിനസ്, എനിക്ക് പറ്റിയതല്ല, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല, ഓക്കെ, ആരെങ്കിലും ചെയ്യും, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ, ഒന്ന് ഷെയർ ചെയ്തേക്കുക. ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ ടോഫിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റാണ്, പക്ഷേ അതിൻ്റെ ടെക്നിക്ക് നമുക്കറിയില്ല. ആ ടെക്നിക്കാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് എന്താണ്, ടെക്നിക്ക് എന്താണ്, എങ്ങനെയാണത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രം എടുക്കുക. പാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് പാത്രങ്ങൾ കിട്ടും, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ട്രേ ടൈപ്പ് എടുക്കുക. അതിൽ ആദ്യം എണ്ണ തേക്കുക. ഏതെങ്കിലും എണ്ണ തേച്ചാൽ മതി. എണ്ണ തേച്ച് ഒന്ന് പിടിപ്പിക്കുക. അതിനുശേഷം അതിൽ ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് വീണ്ടും എണ്ണ തേച്ച് ആ പാത്രം മാറ്റി വെക്കുക. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു 150 ഗ്രാം ഷുഗർ പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് അടുപ്പ് കത്തിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഈ പഞ്ചസാര പാത്രം അതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് ഇളക്കാതിരിക്കുകയോ ഫ്ലെയിം ഹൈ ആകുകയോ ചെയ്താൽ കരിഞ്ഞു പോകും. കരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചുവ വ്യത്യാസം വരും, രുചി വ്യത്യാസം വരും, കയ്പായി പോകും. അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക, ലോ ഫ്ലെയിം ആയിരിക്കണം. ആദ്യം ഇതൊരു ക്രിസ്റ്റൽ പരുവത്തിൽ വരുന്നത് കാണാം, പേടിക്കേണ്ട. വീണ്ടും കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് ദ്രവരൂപത്തിലാകും, അത് ഒരു ദ്രാവകത്തിൻ്റെ രൂപത്തിലേക്ക് മാറും. ഇതിങ്ങനെ മെൽറ്റായി കഴിയുമ്പോൾ നമ്മളൊരു 100 ml വിപ്പിംഗ് ക്രീം അതിലേക്ക് ഇടുക. വിപ്പിംഗ് ക്രീം എല്ലാവർക്കും അറിയാം എന്നെനിക്ക് തോന്നുന്നു. അറിയില്ലെങ്കിൽ പറയാം, നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ, അതായത് ഐസിംഗ് കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ കേക്ക് ഷോപ്പുകളിൽ ചോദിച്ചാൽ വിപ്പിംഗ് ക്രീം നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചെറിയ രീതിയിൽ നമുക്കത് ഒന്ന് കുഴഞ്ഞു വരുന്നു എന്ന് തോന്നുന്ന സമയത്ത് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ഡ്രോപ്പ് എടുത്ത് വേറൊരു പാത്രത്തിൽ നല്ല കോൾഡ് വാട്ടർ, തണുത്ത വെള്ളത്തിലേക്ക്, ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം എടുത്തതിനകത്ത് ഒഴിക്കുക. അതിലേക്ക് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇങ്ങനെ ഇട്ട് നോക്കുക. ഇട്ട് കഴിയുമ്പോൾ അത് പതിയെ ഉരുണ്ടുകൂടും. നമ്മൾ കൈകൊണ്ടെടുത്ത് ഉരുട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഉരുളുന്ന ഒരവസ്ഥയെത്തും. അങ്ങനെ ആയെങ്കിൽ നിങ്ങളുടെ ഈ കാരമൽ ടോഫിക്കുള്ള മെറ്റീരിയൽ റെഡിയായി എന്നാണ് അതിനർത്ഥം. ഈ
സമയത്ത് നമ്മളൊരു 30 ml അല്ലെങ്കിൽ 30 gram ബട്ടർ അതിനകത്ത് ഇടുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഒരു 3-4 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കൽ നിർത്തരുത്. അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കരിഞ്ഞു പോകും, അടുക്കി പിടിക്കും, ഒരു കയ്പ് ചുവയുണ്ടാകും. ആ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് ഈ നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച ട്രേയിലേക്ക് ഒഴിക്കുക. ഒന്ന് തണുക്കട്ടെ, ഒന്ന് നാച്ചുറലി അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക. ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം ഇത് പുറത്തെടുത്ത് നമ്മൾ ആ ട്രേയിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ലോങ് ആയിട്ടോ ക്രോസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ കാരമൽ ടോഫി അല്ലെങ്കിൽ കാരമൽ കാൻഡി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് മറ്റുള്ളത് ഇതിനകത്ത് ചേർക്കണമെങ്കിൽ, അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി വെക്കാൻ വേണ്ടി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഫ്ലേക്സ് ചേർക്കാം. നമ്മളുടെ കശുവണ്ടി നന്നായി ക്രഷ് ചെയ്തെടുത്തത്, അതായത് പൊടിക്കരുത്, ക്രഷ് ചെയ്തെടുക്കുക. ഒരു പരിപ്പിനെ 5, 6, 8 ആയിട്ട് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചാൽ മതി. ആ സാധനം ഈ ലിക്വിഡിൽ മിക്സ് ചെയ്ത് ഇളക്കിയതിനു ശേഷം നമുക്ക് ട്രേയിലോട്ട് ഒഴിക്കാൻ പറ്റും. അപ്പം ഒരു വെറൈറ്റി ആയി. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളർ ചേർക്കണമെങ്കിൽ ഒരു നുള്ള് കളർ ചേർത്ത് നമുക്ക് ആ കളർ മാറ്റം വരുത്താവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ഈ രീതിയിൽ ക്രഷ് ചെയ്ത് അതിനകത്ത് ചേർക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ പീസ് ആക്കിയ സാധനം, നമുക്ക് വീണ്ടും ബട്ടർ പേപ്പർ വരും, അതായത് മിഠായി പൊതിയുന്ന പേപ്പറുകൾ വരുന്നുണ്ട്, ആ പേപ്പറിൽ തന്നെ പൊതിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാം. നല്ല ടിന്നിൽ, അതായത് എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ ഇട്ട് അടച്ചു വെച്ചാൽ അതേപടി ഇരുന്ന് കൊള്ളും. ഇതിന് നല്ല ലൈഫുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മളിത് ഫാസ്റ്റായിട്ട് വിൽക്കാനാണ് ശ്രമിക്കേണ്ടത്. വളരെ പെട്ടെന്ന് പോകുന്ന കടകളിൽ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം ഒരു 7 ദിവസത്തെ ടൈം പീരീഡ് വെച്ചുകൊണ്ട് നമുക്കിത് കൊടുക്കാം. ഇനി അവർ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇരിക്കും, കാരണം അത് പോകുകയില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കുന്ന, വീട്ടിൽ ഉണ്ടാക്കുന്ന, ട്രൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു 1-2 പീസ് എടുത്ത് നമ്മൾ നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ ഒരു പാട്ടക്കകത്തിട്ട് സൂക്ഷിക്കുക. 1-2 പ്രോഡക്റ്റ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് സൂക്ഷിക്കുക. ഇത് 7 ദിവസം എന്ന് ഞാൻ പറഞ്ഞു. അത് അടുത്ത 10 ദിവസം ഇല്ല 15 ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക, പുറത്തിരിക്കുന്നതും അകത്തിരിക്കുന്നതും. കാരണം ഓരോരുത്തരും പാകം ചെയ്യുന്ന രീതി വ്യത്യസ്തമായിരിക്കും, അതനുസരിച്ച് പ്രോഡക്റ്റിന്റെ ഷെൽഫ് ലൈഫും കുറഞ്ഞും കൂടിയും ഇരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്ത് ഫാക്ടറിയിലായിരിക്കണം ഉണ്ടാക്കുന്നത്. അവിടെ എല്ലാം ഫിക്സ് ആണ്, ഡിജിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. ഇത്ര ടൈം ഇന്നത് ചെയ്യണം, ഇത്ര ടൈം ഇന്നത് ചെയ്യണം. അപ്പോൾ അവിടെ അവർക്ക് പാളിച്ച പറ്റാൻ സാധ്യത വളരെ കുറവാണ്. നമ്മൾ കൈകൊണ്ട് ചെയ്യുമ്പോൾ, ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ പാളിച്ചകൾ സംഭവിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ ലൈഫ് അറിയണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫുഡിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ലൈസൻസ് എടുക്കാതെ ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല. നിർബന്ധമായിട്ടും അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ട്രാൻസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പക്കൽ അതുണ്ടായിരിക്കണം. പിന്നെ ലോക്കലി നമ്മളുടെ ബേക്കറികൾ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പലചരക്ക് കട, പെട്ടിക്കട, മാടക്കട, എല്ലായിടത്തും ചിലവാകുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിന് ഗുണമേന്മയുണ്ടെങ്കിൽ, ടേസ്റ്റ് ഉണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇത് നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക അതിനകത്ത് ചേർക്കാം, പൊടിച്ച് ചേർക്കാം. ഏലക്ക പൊളിച്ചതിന് ശേഷം അതിൻ്റെ അരി മാത്രം പൊടിച്ച് ചേർക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.